പ്രിയമുള്ളവരെ നമസ്കാരം. ഹൈദർ മധൂറാണ്. ഇത്രയും വലിയൊരു അല്പനായ ഒരു മനുഷ്യൻ സമസ്തയുടെ പണ്ഡിത വേഷധാരികളെ ഇസ്ലാമിന്റെ പൗരോഹിത്യം എന്ന് അവകാശപ്പെടുന്ന പണ്ഡിതരെ നിങ്ങളോട് ലജ്ജയും അമർഷവും പുച്ഛവും തോന്നുകയാണ്. മറ്റൊന്നുമല്ല, ഈ പറയപ്പെട്ട ഹാമിദ് തങ്ങൾ എന്ന് പറയുന്ന ജാഹിലായ ഒരു മനുഷ്യൻ ആത്മീയതയുടെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കേരളത്തിലുടനീളം വേദികൾ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഇസ്ലാം ദീനിനെ വ്യഭിചരിക്കുന്ന ഒരു കൂട്ടം ആളുകളായി ഇവിടുത്തെ സമസ്തയുടെ നേതാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു അല്പനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യന്റെ ചില കോപ്രായങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. ആത്മീയതയുടെ പേരില് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹം ചൂഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം 10ഉം 12ഉം വിവാഹം കഴിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് പോയി ഓരോ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് ഇദ്ദേഹം നടത്തിയ പേക്കൂത്തുകൾ, ആ സ്ത്രീകൾ മുഴുവനും ഇദ്ദേഹത്തിന് ചെലവ് കൊടുക്കാതെ ഇയാൾ പോസ്റ്റൽ വഴി തലാക്ക് ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ തൊലാക്ക് ചൊല്ലിയ എണ്ണങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ കോഴിക്കോട് മുക്കത്ത് കൂടരഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്ത് 10-15 വർഷം മുമ്പ് ഇദ്ദേഹം ഒഴിവാക്കിപ്പോയ ഒരു സ്ത്രീയുടെ ആംഗലേയ നമുക്ക് നമ്മുടെ ഈ ലൈവിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഹാമിദ് ആറ്റക്കോയ ജമലുലേലി എന്ന പേരിൽ ആത്മീയ തട്ടിപ്പിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസമായി ഈ പ്രിയപ്പെട്ട ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹാമിദ് എന്ന തട്ടിപ്പുകാരൻ ആത്മീയതയുടെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഇങ്ങ് മുതൽ അങ്ങ് വരെ ഒരുപാട് കല്യാണങ്ങൾ ഇദ്ദേഹം കഴിച്ചിട്ടുണ്ട്. 12ഓളം വിവാഹങ്ങൾ കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെ ചില ഇരകളെയെങ്കിലും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചാൽ മതിയാകും. ഞാനിപ്പോൾ നിലവിലുള്ളത് കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന ഗ്രാമത്തിലാണ്. മുക്കം എന്ന ടൗണിൽ ആണിപ്പോൾ ഞാൻ നിലകൊള്ളുന്നത്. മുക്കത്ത് കൂടരഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട മുനവ്വറിൻ്റെ കൂടെയാണുള്ളത്. മുനവ്വറിൻ്റെ പെങ്ങൾ മുനീറയെ 15 വർഷം മുമ്പ് കല്യാണം കഴിച്ചു പോയ ആളാണ് ഈ പറയുന്ന ഹാമിദ് ആറ്റക്കോയ ജമലുലി തങ്ങൾ. നമുക്ക് മുനവ്വറിനോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ. മുനവ്വറെ പറയൂ, ഇതേ സ്ഥലം മുക്കമാണ്? ഇത് മുക്കാണ് സ്ഥലം. ഈ ഹാമിദ് കല്യാണം കഴിച്ചത് കൂടരഞ്ഞ പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. കൂടരഞ്ഞ സ്ഥലത്ത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് കൂടരഞ്ഞേക്ക്. മുക്കത്തുനിന്ന് 6 കിലോമീറ്റർ. എത്ര മലയോര പ്രദേശമാണ് മല കല്യാണം കഴിച്ചിട്ട് പോയത്. അപ്പോ ഇതിങ്ങനെ ഒരു ലോക്കൽ കോണ്ടാക്ടിൽ വന്ന കല്യാണമാണ്. അപ്പോ ഒരുപാടൊന്നും അന്വേഷിച്ചിട്ടും ഇതൊന്നുമില്ല. ഇയാളിങ്ങനെ ആ ചികിത്സകനാണ്, തങ്ങളാണ് എന്ന രൂപത്തിലാണ് വന്നത്. അപ്പൊ ആ ഒരു വിശ്വാസത മുതലെടുത്തിട്ടാണ്. എന്റെ നേരെ പെങ്ങളല്ല, ഉപ്പന്റെ ഏട്ടന്റെ മോളാണ്. ഇയാൾ എന്ന് പറഞ്ഞാല് കല്യാണം കഴിച്ച് കുറച്ച് പൈസ വാങ്ങും, എന്നിട്ട് ഒരു പോക്ക് പോകും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരും. അങ്ങനെ മൊത്തത്തിലൊരു 65,000-70,000 രൂപയോളം ഇയാള് ഘട്ടങ്ങളായിട്ട് വാങ്ങി. പിന്നെ കുറച്ച് ഓർണമെന്റ്സും ഒക്കെ ഇയാൾ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ ഇയാള് ഇടക്കിടക്ക് വന്ന വരവ് പിന്നെ ലാഗിട്ട് പിന്നെ വരാണ്ടായി. ഗ്യാപ്പ് കൂടി പിന്നെ തീരെ വരാണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത്. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് എത്ര കാലം മുമ്പ് പരാതി കൊടുത്ത്? ഒരു 10 വർഷത്തിന് മേലായിട്ടുണ്ടാവും. അപ്പോൾ തിരുവമ്പാടി സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇയാളെ വിളിപ്പിച്ച് ഇയാൾ അപ്പം ഇങ്ങനത്തെ ആത്മീയത്തിൻ്റെ വലിയ തലങ്ങളിലേക്കൊന്നും ഇയാൾ എത്തിയിട്ടില്ല. ഇയാൾ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു 20,000 രൂപ ഒരു ജീവനാ ഒരു അഡ്വാൻസ് എന്ന രീതിയിൽ ഇയാൾ തന്നു. പിന്നെ എന്തായാലും നമ്മൾ ഒരു കല്യാണം എന്തായി, പിന്നെ നമ്മളാ പൈസേൻ്റെ ബേക്കിൽ നോക്കണ്ട വെച്ചിട്ട് ഇയാളെ സ്കിപ്പ് ചെയ്ത് വിട്ടു. ഇപ്പോഴാണ് ഇപ്പോൾ ഒരു കുറച്ച് കാലം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾ ഇത്ര വലിയ തങ്ങളായതും അതൊക്കെ നമ്മൾ അറിയണത്. അപ്പോഴാണ് ബന്ധപ്പെടുന്നത്. നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊന്നാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചത്. പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളെ, നിങ്ങളീ കേൾക്കുന്നത് ഒരു അരയാണ്. ഇത് 15 വർഷം മുമ്പ് ഈ പറയുന്ന മുക്കം കൂടരഞ്ഞിൽ നിന്ന് കല്യാണം കഴിച്ച് ഇയാൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് ഈ പറയുന്ന വയനാട് അച്ചൂരിൽ നിന്ന്, പാടിയിൽ നിന്ന്, അതുപോലെ തന്നെ ചെറുമുറ്റം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ നിന്ന്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. ഇതേപോലെ തന്നെ മുനവ്വറിൻ്റെ പെങ്ങൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷെ അവരൊന്നും ലൈവിൽ വരാൻ, അവർക്ക് ഇപ്പോൾ നിലവിൽ അവർ മറ്റൊരു കുടുംബവുമായി കുട്ടികളൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് സ്ത്രീകളെ ലൈവിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ആ സ്ത്രീയുടെ ആംഗലയായ മുനവ്വറിനെ തന്നെ ലൈവിൽ കൊണ്ടുവന്ന് കാണിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തെ പോലെയുള്ള, ഹാമിദിനെ പോലെയുള്ള തട്ടിപ്പുകയിൽ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കഥകൾ കേട്ടും ഇതൊന്നും മനസ്സിലാകാതെ ഇവരുടെ പിന്നാലെ പോകുന്ന സ്ത്രീ സമൂഹമുണ്ട് ഇവിടെ. ബലഹീനരായ ഒരു വലിയ വിഭാഗം, അവരെ ബോധവൽക്കരണം ചെയ്ത് തിരുത്തേണ്ടതുണ്ട് എന്ന ഒരു ഉത്തരവാദിത്വത്തോടുകൂടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. ഈ കല്യാണം കഴിച്ച എൻ്റെ മുനീറ എന്ന പേരുള്ള ഈ സഹോദരി, ഇത് ഇവരുടെ ബാപ്പ ചെറുപ്പത്തിലെ നാട് വിട്ടു പോയതാണ്. വളരെ ചെറുപ്പത്തിലെ നാട് വിട്ടു പോയതാണ്. അവരുടെ ഉമ്മ
ഇങ്ങനെ വീട്ടുവേലൊക്കെ ചെയ്തിട്ടാണ് ഈ മക്കളെ നോക്കിയതും അഞ്ച് പെൺമക്കളാണ് അഞ്ച് പെൺമക്കളെ വീട്ടുവേല ചെയ്ത് നോക്കി അവരെ പഠിപ്പിച്ച് അതിൽ നിന്നൊരു പങ്കാണ് ഈ ചങ്ങായി കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയത് എന്നിട്ട് ഇപ്പൊ പ്രസംഗിക്കുന്നത് തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ആ ഒരു കപടമുഖം ഇവിടെ എന്തായാലും ഹൈദർക്കലിലൂടെ തുറന്നു കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരുപാട് 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 സ്ത്രീകൾ ഇദ്ദേഹം കല്യാണം കഴിച്ചു പോയ കുടുംബങ്ങൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരൊക്കെയും ഈ പറയുന്ന ലൈവുകളിൽ വരാനൊന്നും അവർ തയ്യാറല്ല പക്ഷേ എന്നിരുന്നാലും കഴിയുന്ന ആളുകളൊക്കെ കാസർഗോഡ് അടക്കമുള്ള ആന്തമാൻ ദ്വീപടക്കമുള്ള മുംബൈ കല്യാണി അടക്കമുള്ള ഈ പറയപ്പെടുന്ന അച്ചൂർ അടക്കമുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം നശിപ്പിച്ച ഇദ്ദേഹം കല്യാണം കഴിച്ച് ഇട്ടേച്ച് എറിഞ്ഞു പോയ ഒരുപാട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആത്മീയതയുടെ പേരിൽ ഇയാൾ ഒരുപാട് ഒരുപാട് സ്വത്തുക്കൾ ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇയാളുടെ ഭാര്യമാരുടെ പേരിലൊക്കെ ഇപ്പം നിലവിൽ രണ്ട് ഭാര്യമാർ ഇയാൾക്കുണ്ട് ഒരുപാട് വിവാഹം ഇയാൾ കഴിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ ഇദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുമുറ്റത്തുള്ള ഭാര്യ ഒരുപാട് കാലം ബേക്കറിയിലൊക്കെ ജോലി ചെയ്തായിരുന്നു പക്ഷെ എന്തോ ഒരു കാരണം വെച്ചുകൊണ്ട് ഉദ്ദേശം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന ചെറുമുറ്റത്തുള്ള ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ വയനാട്ടിലുള്ള മറ്റൊരു മൈമുന എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന ബുഷ്ര എന്ന് പറയുന്ന രണ്ട് സ്ത്രീകളുടെ ഇയാളുടെ കൂടെയുണ്ട് ഈ രണ്ട് സ്ത്രീകളുടെ പേരിലും ഇപ്പൊ നിലവിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഇയാൾ വാങ്ങിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അനുജന്റെ പേരിലും സ്വത്തുക്കൾ വാങ്ങിവെച്ചിട്ടുണ്ട് അതിന്റെ വിവരാവകാശം വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ് ഒന്ന് ഈ പറയുന്ന ബുഷ്ര എന്ന ഭാര്യയുടെ പേരിൽ കരീം കീരം കിഴക്കൽ ഹൗസ് എന്ന് പറയുന്ന പോസ്റ്റ് ഒളവട്ടൂറിൽ വീട് വാങ്ങി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ വർഷം അവസാനത്തിൽ 2022 തുടക്കത്തിൽ തന്നെ ഭാര്യയുടെ പേരിൽ 6 ഏക്കർ 70 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ സ്ഥലം കൊടുത്തിട്ടുള്ളത് സയ്യിദ് ശംസുദ്ദീൻ ഹുസൈൻ കോയ തങ്ങളും ജംഷീർ എന്ന ആളുമാണ് ഇദ്ദേഹത്തിന് സ്ഥലം വാങ്ങി കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ 5 ഏക്കർ തെങ്ങും തോട്ടം ഇദ്ദേഹം കരിമ്പുഴ കൂട്ടിലെ കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാൾ വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന അനുജന്റെ പേരിൽ സ്ഥലമുണ്ട് ഈ പറയുന്ന മൈമൂന എന്ന് പറയുന്ന വയനാട്ടിലുള്ള സ്ത്രീയുടെ പേരിൽ 2 27 സെന്റ് സ്ഥലം കാർ പാർക്കിങ്ങിന് വേണ്ടി ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വിവരാവകാശം വെച്ച് എടുത്തതാണ് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഈ കാലം കൊണ്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെയും ആത്മീയതയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയിട്ടാണ് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ് ഇദ്ദേഹത്തോടൊപ്പമാണ് ഈ പറയുന്ന മുസ്ലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന തലപ്പാവുധാരികളായ പണ്ഡിത വേഷധാരികൾ ഇയാളോടൊപ്പം ചേർന്നുകൊണ്ട് വേദി പങ്കിട്ടുകൊണ്ട് ഇസ്ലാമിനെ വ്യഭിചരിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്നതോ നക്കാപ്പിച്ച 10,000 or 20,000 rupees വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട ജാഹിലികളായ വിഡ്ഢികളായ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും നിങ്ങൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ വേദി പങ്കിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ലോകത്തും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും താങ്ക് യു ബബായ് ഹൈദർ മദൂർ